ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലേജ് ജീനിയസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്തുമസ് ആഘോഷം തകർപ്പനാക്കാൻ പോവുകയാണ്. നമ്മുടെ വാർഡ് തലത്തിൽ പുൽക്കൂട് നിർമ്മാണം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഭംഗിയായിട്ട് നടന്നതാണ്. അപ്പോൾ ഒരുപാട് വിഷയസ് നിങ്ങളെ കാണിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് പ്രദർശനങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതൊന്നും നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ആദ്യ പടിയായിട്ട് മുളവട്ട വന്നതാണ് വേറെ ആരുമല്ലാതെ ക്യാമ്പറിൽ കാണുന്നത് നമ്മുടെ നവീൻ ഷെട്ടി. നവീൻ ചേട്ടനാണ് മുള വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനി ഞായറും നല്ല പണിയായിരിക്കും. അപ്പോൾ ഇത് അതെ, അടുത്ത ഒരു വെട്ടോടുകൂടി സാമാനം താഴെ വീഴും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാം, വൈഡ് പോവാം. കാരണം ഇതെപ്പോഴും ചൂട്ടി നോക്കി ഒന്നും മനസ്സിലാവും. കണ്ടല്ലോ നവീൻ ചേട്ടൻ കുറച്ച് അപ്പുറം നിങ്ങളോ, ഇത്രയും പൊക്കം ഉണ്ട് കണ്ടല്ലോ. ആ അത് സാധനം താഴെ എഴുത്തിയിട്ടുണ്ട്, ചുവട് വിട്ടിട്ടുണ്ട്. ഇനി വലിച്ചെടുക്കണം. അപ്പോൾ അത് ക്യാമറയിൽ എടുക്കുന്നില്ല. ആ ഞങ്ങളെന്നാൽ പതുക്കെ അത് വലിച്ചിറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ സമയം ഒരു 6 മണിയോടെ അടുത്തിട്ടുണ്ട്. ഇപ്പോൾ നവീൻ ചേട്ടയും ഒന്നും വന്നിട്ടില്ല, ഞാനിപ്പോൾ നേരത്തെ തുടങ്ങുകയാണ്. നമ്മൾ മുള വെട്ടി വെച്ച അതേ ദിവസം തന്നെയാണ്, ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, വർക്കിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മളിവിടെയാണ് പുൽക്കൂട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ഏരിയ ആണ്. അവിടെ ഡ്രെയിനേജ് സിസ്റ്റവും കാര്യങ്ങളും ഉണ്ട്. സോ നമുക്ക് നമ്മുടെ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ക്ലീൻ ചെയ്ത് ഈ ഒരു സെക്ഷൻ ഫുള്ള് ക്ലീൻ ചെയ്ത് പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. നമുക്കിവിടെ വേറെ ഒബ്ജക്ട്സും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ചെടിച്ചട്ടികളൊക്കെ മാറ്റണം. ചെടിച്ചട്ടികളൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ ഇവിടെ ഇൻ്റർലോക്കുകൾ റിമൂവ് ചെയ്തതിന് ശേഷം രണ്ട് പോൾസ് കൊണ്ട് നാട്ടാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. രാത്രി അതോടെ സച്ചിൻ ചേട്ടൻ, അജിലൻ, നവീൻ, അങ്ങനെ ഒരുപാട് പേര്, നവീൻ ചേട്ടൻ ഇല്ല കേട്ടോ, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സച്ചിൻ ചേട്ടൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് റൂഫിങ് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അടുത്ത കാണുന്നത് നമ്മൾ ആ റൂഫിങ്ങാണ്. റൂഫിങ്ങിൻ്റെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് വള്ളിയൊക്കെ വലിച്ചു കിട്ടി നാളെ കാർഡ്ബോർഡ് അടിക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. ഞങ്ങൾ കാർഡ്ബോർഡ് വെട്ടിയെടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഷായി ചേട്ടൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്, നമ്മുടെ പുൽക്കൂട് വേണ്ടിയുള്ള കയർ മേടിക്കണ, ലൈറ്റ്സ് മേടിക്കാനുണ്ട്, പിന്നെ കാർഡ്ബോർഡ്, വൈറ്റ് സിമെൻ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നവീൻ ചേട്ടൻ അപ്പുറം വരുന്നുണ്ട് കേട്ടോ. കാർഡ്ബോർഡ് വെട്ടിയായിട്ട് വൈറ്റ് സിമെൻ്റ് ആണ് ഈ ചാക്കിലുള്ളത്. ഏകദേശം 10 കിലോയ്ക്ക് അടുത്ത് വൈറ്റ് സിമെൻ്റ് ഉണ്ട്, ബോക്സ് ഉണ്ട്. ഈ ബോക്സൊക്കെ എന്തിനാണെന്ന് ഞാൻ ഉടനെ പറയാം. പുൽക്കൂടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസിക് ബോക്സ്, മറ്റേ ഫ്രെയിമിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇന്നലെയോടെ തീർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി വർക്കുകളിലേക്ക് കടക്കുകയാണ്. ഇന്നും കൊണ്ട് കുറേ വർക്കുകൾ തീർക്കാനുണ്ട്. അപ്പോൾ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടിട്ട് കേട്ടോ. രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ കൂടെ മുകേഷ് ചേട്ടനും നവീൻ ചേട്ടനും ഉണ്ട്. നമ്മൾ എത്ര നേരം പണിയെടുത്ത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഇത് ഒരുപാട് ടൈം ടേക്ക് ചെയ്യുന്നൊരു പ്രോസസ്സായിരുന്നു. പിന്നെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. ഇടത്ത് നമുക്ക് മുകേഷ് ചേട്ടനും നവീൻ ചേട്ടനും കൂടി ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് വൈഡ് പോയി കാണിച്ചു തരാം. ഏകദേശം ആ പണി ഇതേ മിണ്ടരുത് കേട്ടോ. ഇത് മൊത്തം കേസ് ഞാനാണ് ഡിസൈൻ ചെയ്യും. ഞാൻ കഷ്ടപ്പെട്ട് പണിഞ്ഞെടുത്തിട്ട് ഇവരെ ഇടയിൽ കയറി വന്നതാണ്. നിങ്ങൾ ക്യാമറ കണ്ടതല്ലേ, ക്യാമറ കള്ളം പറയില്ല. പുൽക്കൂട്ടിൽ ഉണ്ണി അപ്പൻ. പുൽക്കൂട്ടിൽ ഒട്ടിക്കാനുള്ള കളർ പേപ്പർ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നാണ് കേട്ടോ. വീട് എടുക്കേണ്ട ആ ചേച്ചി നൈസായിട്ടൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്കിനി പോയിട്ട് പേപ്പറൊക്കെ ഒട്ടിക്കാം. ചകിരി നിവർത്തുന്ന വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വൈറ്റ് സിമെൻറ്റേലും മുക്കിയിട്ട് തുണി ഇടുമ്പോൾ തുണി ഹാർഡാവും. അങ്ങനെയാണ് നമുക്കൊരു ഫൗണ്ടേഷനുള്ള ഒരു ബേസ് കിട്ടുന്നത്. ഹേ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ വർക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 3rd ദിവസമാണ്, കാരണം അല്ല 2rd ദിവസം എന്ന് പറയാം. കാരണം നമ്മളൊരു ദിവസത്തിൻ്റെ വൈകിട്ടാണ് തുടങ്ങിയത്. യെസ്റ്റർഡേ ആണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ടുഡേ നാളെയാണ് പ്രോഗ്രാം, അതായത് മൺഡേ. ഇന്ന് സൺഡേ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബേസ് സ്ട്രക്ചറാണ്. ഇനി ഇതൊക്കെ ഡ്രൈ ആവണം. ഇതിന് മുകളിലൂടെ വൈറ്റ് സിമെൻറ്റിൻ്റെ സെക്കൻഡ് ലെയർ കോട്ടിങ് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ തുണി ചകിരി അതിലൊക്കെ വൈറ്റ് സിമെൻറ്റ് ഡിപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതാണ് മെയിൻ വർക്ക്.
അപ്പോൾ ഒരുപാട് ലേറ്റ് ആക്കണം, നമുക്ക് അതിൽ കിടക്കാം. ഒരുപാട് ലേറ്റ് ആയിട്ട് ഇരുന്നിട്ട്, കാരണം ഒരുപാട് നല്ല ലേറ്റ് ആയിട്ടാണ് പണി കഴിഞ്ഞത്, അതോടൊരു ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നത്. അപ്പോൾ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഹേ ഗൈസ്, പുറോടുവാ ആണോ? വെൽക്കം ബാക്ക് ടു വില്ലേജീനിയസ്. ദേ എൻ്റെ കൂടെ ജോവിനൊക്കെ ഉണ്ട്. ചെക്കൻ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് കറങ്ങി പതുക്കെ പതുക്കെ വന്നതാണ്. ഇവൻ നമ്മുടെ കഴിഞ്ഞ വീടിൽ വന്നിട്ടുണ്ട്, കുളത്തിലിട്ട്. നമ്മളിവന് ഉണ്ണിമോൻ ഒരു കുളം ഉണ്ടാക്കിയായിരുന്നു. മെയിനാണ് കേട്ടോ, നമ്മുടെ പുൽക്കൂട് എന്നെ എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാണിച്ചു തരാം. ഇതാ പുൽക്കൂടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല, ഞാൻ രാവിലെ തുടങ്ങിയ വർക്കാണ്. അപ്പോൾ മോർണിംഗ് ആയപ്പോഴേക്കും ഇതാ ഞാൻ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഞാൻ തീർത്തിട്ടുണ്ട്. രാവിലെ സത്യേട്ടെ വന്ന് നമ്മുടെ കൂടെ പെയിൻറ്റ് അടിക്കാൻ കൂടിയായിരുന്നു. ആ ഒരു സെക്ഷൻ ഒന്ന് വർക്കട നമുക്ക് കാണിച്ചു കൊടുത്തരാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാറ്റത്തില്ല. ഇവിടെ ഒരു സോനയുണ്ട്. ഇതാ ഇവിടെ നമ്മൾ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ കുളത്തിൻ്റെ പരിപാടിയാണ്. കുളം സെറ്റ് ചെയ്യാനുണ്ട്, വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിനി അതിലേക്കാണ് കടക്കുന്നത്. നമുക്ക് വേഗം കൊണ്ടിട്ട് ആ വെള്ളച്ചാട്ടത്തിനുള്ള ഒരു ഗുഹ സെറ്റ് ചെയ്യണം, ഒരു കേവ്, സെക്കൻഡറി കേവ് വേണം. പിന്നെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഡ്രെയിനേജ് സിസ്റ്റം കൂടെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അവർക്കൊക്കെ നേരെ നേരെ കാണിച്ചു തരാം. അതെ, അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ആ ഗുഹ പോലുള്ള വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ലൈൻ ഇട്ടാൽ മതി. ശേഷം നമുക്ക് ഇവിടെ ഷീറ്റ് വിരിക്കാനുണ്ട്. ബാക്കിയുള്ള ഏരിയാസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് വില്ലേജ് ജീനിയസ്. ഓക്കേ, ഞാൻ ഇവിടെ സൈഡൊക്കെ നമ്മൾ പെയിൻറ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആളൊക്കെ കൂടി കേട്ടോ. പരിപാടി രാവിലെ ആളൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ പഞ്ഞിയാണ് ഇത് വെച്ചേക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല, നമ്മുടെ ഇൻറ്റീരിയർ വെച്ച് ഞാൻ നിർത്തുക. ടോപ്പിലൂടെ നമ്മൾ LED വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ക്ലൗഡ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് മൂണിൻ്റെ ഉള്ളിലുള്ള തണ്ടർ സ്റ്റോമിനെയൊക്കെ റീപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ക്ലൗഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുള്ള പഞ്ഞിയാണിത്. സോ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പഞ്ഞി പിച്ച് കീറിയതല്ല, നമ്മൾ ഒട്ടിച്ച് വെച്ച ശേഷം ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പോഴാണ് ദ മാജിക് ഹാപ്പൻസ്. ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നവീൻ ചേട്ടൻ്റെ വ്ലോഗാണ്. അദ്ദേഹം ഉണ്ടാക്കി വെച്ച മാസ്മരിക വിഷ്വൽസിലേക്ക് കടന്നു ചെല്ല. നമ്മുടെ ചെക്കൻ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മറ്റേ റസികനിലെ ദിലീപ് ടി വി ഓണാക്കുന്ന പോലെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് മുമ്പ് കാണാൻ സാധിക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾ ഇനി ഇപ്പോൾ അടുത്തൊരു സ്നാപ്പിലൂടെ നിങ്ങൾ വേറൊരു സീനായിരിക്കും കാണാൻ വന്നത്. ക്ലിക്ക്. ഓ ഗൈസ്, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഇതാ നമ്മുടെ മെക്കാക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. കടിച്ച് പറിച്ച് ഒരു പൂച്ചയുടെ കൂടെ അവൻ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുക. ഇപ്പം ഇത് 5 വർഷമായിട്ട് കത്താത്ത ലൈറ്റാണ്. അപ്പം അടുത്ത ഒരു സ്നാപ്പിലൂടെ നിങ്ങൾക്ക് ഈ ബാലബൾബ് കത്തുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യാൻ പോകണം, നമുക്ക് കാണാം. ഇപ്പോൾ ഇത് കത്തോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാം. കത്തിയില്ലെങ്കിലും തെറിച്ചു. അതിസാഹസികരമായിട്ട് അവൻ വിജയിപ്പിച്ചിരിക്കുകയാണ് മിന്നി കത്തിരിക്ക. മിന്നി കത്തിരിക്ക. ഉണ്ണിക്ക് ഞങ്ങൾ അവിടെ പണി കൊടുത്തേക്കോ. ഉണ്ണി അവിടെ നൈസായിട്ട് മേഘം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, മേഘം. ഈ വലിഞ്ഞ് കയറി പോകുന്ന ക്രിസ്മസ് ട്രീൻ്റെ മണ്ടകയാണ്. നമ്മളൊരു ഉച്ചയിൽ ഒരു സ്റ്റാർ തൂക്കാൻ പോവുകയാണ്. അതിനുശേഷം അതിൽ LED ഒക്കെ ആഡ് ചെയ്യണം. ആദ്യം തൂക്കിയപ്പോൾ സ്റ്റാറൊക്കെ ഒന്ന് പൊട്ടിപ്പോയായിരുന്നു, ഒരു സൈഡങ്ങ് പോയി. അപ്പോൾ നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മുടെ പുൽക്കൂടിൽ പെയിൻറ് അടിക്കാം. ഈ ഗൈസ്, ഇത് ഇപ്പോൾ നവീൻ ചേട്ടായി നമുക്ക് അവിടെ നമ്മുടെ പാറയ്ക്ക് ടെസ്റ്റ് കൊടുത്തു. ഓ, ക്യാമറ കാണുമ്പോൾ എന്നെ അന്യായെന്നറിയോ. അപ്പോൾ അതെ, നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്റ്റെയിനറാണ്, കളർ കൊടുക്കുന്ന ഒരു കളർ ഗ്രേഡിയൻ്റാണ് ഈ സാധനം. നമുക്ക് പെയിൻറ്റിനെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ കലക്കിയിട്ടാണ് അടിക്കുന്നത്. വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് തന്നെ മാക്സിമം വാട്ടർ അബ്സോർപ്ഷനും അറ്റ് ദ സെയിം ടൈം ഹീലിംഗും ഉണ്ടാവും, അതാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ബ്ലാക്ക് കൊടുക്കാൻ നേരത്ത് കളർ ഹാർമണി ഉണ്ടാവും, വാമസ്റ്റ് കളറാണല്ലോ. ശേഷം നമ്മൾ ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ഇതേപോലെ കോഫി ബ്രൗൺ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഭിഷേകിൻ്റെ മാസ്മരികമായിട്ടുള്ള ആ സ്പ്രൈ ചീറ്റിലാണ് കണ്ടോ. അത് ഫുള്ള് നമ്മുടെ മൗണ്ടെയിൻ ഫുള്ള് സെറ്റായിട്ടിരിക്കുകയാണ് കണ്ടോ. അത് സ്പ്രെഡ് ആകുന്ന അതിൻ്റെ ആ ഒരു ആ ഒരു കലാവിരുതാണ്, അവൻ്റെ അവന് മാത്രം പറ്റുന്ന ഒരു സംഭവമാണത്. ഒരു ഹോൾഡർ ഈസി പൂശി. ഓ ഗൈസ്, കണ്ട ഒരു പ്രൊഫഷണലിസം കണ്ടോ ഗൈസ്. നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കോ? ഒരു ആത്മാർത്ഥത കണ്ടോ, ആ മൊത്തം ആ കുലീനത കണ്ടോ, ആ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു മാസ്മരികമായ ഒരു ആ ഒരു ഇത് കണ്ടോ ഗൈസ്. ഞാൻ ഒരു സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കൂ. ഓ, ഓ ഗൈസ്, പക്ഷേ പറ കൗണ്ടർ പറ
അടി ഇതിപ്പോ എന്താടാ ഈ കാണുന്നേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാസ്മരികമായ ഒരു സംഭവത്തിൻ്റെ ഒരു ഇതിന്റെ മേലെ കൂടെ അല്ലേ ഇടേ, എന്നിട്ട് ഇതിന്റെ മേലെ കൂടെ ഒന്ന് പഠിക്കാനുണ്ട്. ഞാൻ പറയാം എന്താടേ ഇത്. ഓ മെസ്സി ഇന്നലെ ഗോൾ അടിച്ചതിന് ശേഷം താണ്ടെ നമ്മുടെ കൂടെ വന്ന് പാവ മെസ്സി പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി സഹകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിറവിക്ക് വേണ്ടി അല്ലേ. അതെ മെസ്സി. ഞാനും അച്ഛനും കൂടെ ലേസർ അസിസ്റ്റ് എടുക്കാൻ വന്നതാണ്. വീട്ടിലൊരു ലേസർ ഉണ്ട്, അത് എടുക്കാൻ വന്നതാണ്. അപ്പൊ വേഗം പോട്ട് അവിടെ ബാക്കി വയറിങ് ചെയ്യാം. ലൈറ്റുകളെല്ലാം വേണ്ട സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിതിനെല്ലാം കണക്ഷൻ കൊടുത്ത് നോക്കുകയാണ്. ബേസിക് കണക്ഷൻ എല്ലാം ജസ്റ്റ് ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. പരിധി വരെ എനിക്കൊരു ടാസ്ക്കായിട്ട് തോന്നി. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ പല സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചതിന് നടുക്കൂടെല്ലാം കയറി നമുക്ക് വയർ ചെയ്യേണ്ടി വന്നു. പിന്നെ ചെയ്തത് പലതും മാറ്റി ചെയ്യേണ്ടി വന്നു. ഇതൊരു അറ്റ് ലാസ്റ്റ് എല്ലാം വൃത്തിയായി വന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ക്രിസ്തുമസ് ആഘോഷ സുദിനം എത്തിയിരിക്കുകയാണ്, സോറി സമാഗതമായിരിക്കുകയാണ്. ഇതാ മുകളിൽ നമ്മൾ ഉച്ചയിൽ തൂക്കിയ നമ്മുടെ നക്ഷത്രം അവിടെയുണ്ട്. വരിവരികളിലായി തൂക്കിയ ദീപാലങ്കാരങ്ങൾ ഇവിടെയുണ്ട്. ഓ എന്തോ സാഹിത്യം വരിഞ്ഞൊഴുകുകയാണ് സുഹൃത്തുക്കളെ. എന്താ നമ്മുടെ വീട്ടിലുണ്ടായത് രണ്ട് ലേസറായി ഉച്ചയിലുണ്ട്. അത് രണ്ടും അടിക്കുന്നത് ആ തെങ്ങിനാണ്. ആ തെങ്ങ് നോക്കിയത് അറിയാം, മാറി മാറി പോകുന്നുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് ആ സാധനം കിട്ടും. ഹൈ റേഡിയസ് നല്ല സൂപ്പർ സാധനമാണ്. അച്ഛൻ്റെ പ്രസംഗമാണ്, പള്ളിയിലച്ഛൻ്റെ പ്രസംഗമാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ കടന്നു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് കാണാം. ചെറിയൊരു പ്രസംഗവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കോടുകൂടി പരിപാടി നടക്കും. കൊച്ചു പിള്ളേരൊക്കെ പുറത്തൂടെ കിടന്ന് കറങ്ങുവാണ്. അവർ പുൽക്കൂട് കാണാൻ നടക്കുന്ന ഗൈസ്. ദേ ഇനി ഞാനും നമ്മുടെ പുൽക്കൂടും മാത്രം. ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ലേസർ സിസ്റ്റമാണ് നമ്മൾ ചെയ്തെടുത്ത. ഇത് DJ ക്ലൗഡാണ്. ഇത് നമ്മളിതൊരു സിംഗുലാർ കളറായിരുന്നെങ്കിൽ വളരെ ഒരു സിംഗിൾ കളറായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേ. നമ്മൾ RGB LED സ്ട്രിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മുടെ ക്രിബിലേക്ക് വരുവാണെങ്കിൽ ഗ്രേച്ചിയോ പുൽക്കൂട് സെറ്റപ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കളർ ഫിൽറ്റർ നമ്മുടെ പേപ്പറിലേക്ക് ആഡ് ചെയ്യണത്. അത് നമ്മുടെ ബൾബിൻ്റെ അറ്റത്തേക്ക് ചെയ്യുക. ഇത് അങ്ങനെ നമ്മൾ സ്പോട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ നമ്മൾ വാം ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ തന്നെ ചെയ്തെടുത്ത ലൈറ്റാണ് കേട്ടോ. ഇത് അവിടെ ആ മൂലയ്ക്കോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റൊരു ലൈറ്റ് കാണാം. നല്ല തിക്കാണ് കേട്ടോ. ഈ കാണുന്നതാണ് ആ ലൈറ്റ്. അതൊരു ലൈറ്റാണ്, മനസ്സിലല്ലേ. നല്ല തിക്കാണ് ആ ലൈറ്റ്. നമ്മുടെ വെള്ളച്ചാട്ടം ഉണ്ടവിടെ. വിചാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു, സൂപ്പറായിട്ട് തന്നെ നടന്നു. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ പുൽക്കൂട് ചെയ്യാൻ എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും ഈ വീഡിയോയിൽ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു ജോയമ്മ ചേച്ചി.
ചേച്ചിയോട് വലിയ നന്ദി പറയണം. പിന്നെ മുകേഷേട്ടൻ, ഷായിച്ചേട്ടൻ, അങ്ങനെ ഉണ്ട് റീച്ചേട്ട, ഈ സച്ചിൻ, ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ അനിയൻ അനന്ദു, ജസ്റ്റിൻ, ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. അവരൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. പിന്നെ ഷൈമോൻ ചേട്ടൻ, വിട്ടുപോയി ക്ഷമിക്കുക. അപ്പോൾ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. എല്ലാ ഒരാളുടെ മാത്രം പ്രയത്നം കൊണ്ടല്ല ഒരു പുൽക്കൂട് അടിപൊളിയായത്, എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഇനിയും കൂടുതൽ ഡിവൈനായി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയാനില്ല, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും പുതുവർഷമൊക്കെ അടിച്ചു പൊളിച്ച് സെറ്റായി വരിക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. എത്ര നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു കിടിലം വീഡിയോ നെക്സ്റ്റ് ഒന്നുകൂടെ ലോഡിങ്ങാണ്, വേറെ പ്രൊജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം വഴിയേ പറയാം. അപ്പോൾ തുടർന്ന് നല്ല വീഡിയോ വേട്ടും, നല്ല കണ്ടൻറ്റ് വേട്ടും, വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.